ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാലയിൽ വിസിയുടെ രഹസ്യ ഉദ്ഘാടന നീക്കം പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. പി സി ജോർജിന സ്പീക്കറുടെ ശാസനം. ദേശീയതയിൽ വിഷം ചേർക്കാനുള്ള ശ്രമം ചെറുത്തു തോൽപ്പിക്കപ്പെടണമെന്ന മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങാൻ ജേക്കബ് തോമസ് എത്തിയില്ല. വിശ്വാസത്തിന്റെ പേരിലുള്ള അക്രമം അംഗീകരിക്കാനാവില്ലെന്ന പ്രധാനമന്ത്രി. ബ്ലൂവെയിൽ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന മേനകാ ഗാന്ധി. അതിരപ്പള്ളി എൽ ഡി എഫിൽ സമവായം ഉണ്ടാകണമെന്ന വനം മന്ത്രി. നവഭാരത സൃഷ്ടിക്ക് വേണ്ടത് കരുതലും പങ്കുവെക്കലുമാണെന്ന രാഷ്ട്രപതി. സ്യമന്തകം യാഥാർത്ഥ്യമാകുമ്പോൾ ശ്രീകൃഷ്ണനായി പൃഥ്വിരാജ്. വീണ്ടും ഇന്ത്യ നെതർലൻഡ്സിനെതിരെ രണ്ടാം ജയം. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനത്തിൽ നടന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ. സർവകലാശാല ആസ്ഥാനത്ത് 7 കോടി ചിലവിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ അപ്രതീക്ഷിതമായി വൈസ് ചാൻസലർ തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാരെ ഉപയോഗിച്ച് ഫർണിച്ചറുകൾ അടക്കം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിരാവിലെ സ്ഥലത്ത് ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു. സർവകലാശാലയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിന് 8:30 എത്തിച്ചേർന്ന വൈസ് ചാൻസലർ ചടങ്ങിനുശേഷം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിരുന്നു നീക്കം. കരാർ പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ചാൻസലർ കൂടിയായ ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കുന്നതിനുള്ള ആലോചന കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് വൈസ് ചാൻസലർ അപ്രതീക്ഷിതമായി താൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് രഹസ്യമായി പദ്ധതിയിട്ടത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഇത് ഉപേക്ഷിച്ചു. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയ പി സി ജോർജ് എംഎൽഎയ്ക്ക് നിയമസഭാ സ്പീക്കർ ആർ ശ്രീരാമകൃഷ്ണന്റെ ശാസനം. അർദ്ധരാത്രിയിൽ വിശ്വസിച്ച് കയറിയ വാഹനത്തിനുള്ളിൽ അതിക്രൂരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സഹോദരിയുടെ വേദനയെ ചവിട്ടിത്തേക്കുന്ന വിടുവായിത്വം സകല അതിരുകളും കടന്നിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്ന നടിയെ കൊണ്ട് ചോദിപ്പിക്കുന്നതുവരെ എത്തിയ ക്രൂരവിനോദം സാംസ്കാരിക കേരളത്തിന്റെ മുഖത്തേക്കുള്ള കാർക്കിച്ചു തുപ്പലാണ്. മുഖത്ത് തുപ്പുന്നവരോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിനും കീഴ്വഴക്കങ്ങളുണ്ടെന്നാരും മറന്നുപോകരുത്. ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് സമൂഹത്തെ നയിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നു പോലും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നതിൽ ലജ്ജിച്ചു തലതാഴ്ത്തുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ദേശീയതയാണ് നമ്മുടെ മുൻഗാമികൾ ഉയർത്തിപ്പിടിച്ചതെന്നും ആ ദേശീയതയിൽ വെള്ളം ചേർക്കാനോ വിഷം ചേർക്കാനോ ഉള്ള ശ്രമം ഏതു ഭാഗത്തു നിന്നുണ്ടായാലും ആത്മാഭിമാനമുള്ള രാജ്യസ്നേഹികൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ 71-ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സങ്കുചിതമായ വികാരങ്ങളാൽ പടുത്തുയർത്തപ്പെടുന്ന ദേശീയത അപകടകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാർവലൗകികമായ വീക്ഷണത്തോടെയാകണം ദേശീയത വളർന്നു വരേണ്ടത്. മതേതര മൂല്യങ്ങളിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായി രൂപപ്പെട്ട ദേശീയത സങ്കുചിതമായ മതദേശീയതയുടെയും മതവിദ്വേഷത്തിന്റെയും പുതിയ ശാലങ്ങളിലേക്ക് വീഴാൻ പാടില്ല. വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യയുടെ ദേശീയത. ഏകത്വം കൊണ്ട് ഈ വൈവിധ്യത്തെ ഇല്ലാതാക്കിയാൽ ശിഥിലമാകുന്നത് ദേശീയതയാണ്, ദേശീയ ഐക്യബോധമാണ്, മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിലെ പോലീസ് മെഡൽ ദാന ചടങ്ങ് ഡി ജി പി ജേക്കബ് തോമസ് വിട്ടുനിന്നു. സേവനകാലത്ത് അവർ ചെയ്ത മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായാണ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിക്കുന്നത്. എന്നാൽ ഇതിനർഹനായ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും മെഡൽ വാങ്ങാൻ എത്തിയില്ല. കേരളത്തിൽ നിന്ന് മെഡലിന് അർഹരായവരിൽ ആദ്യത്തെ പേർ തന്നെ ജേക്കബ് തോമസിന്റേതായിരുന്നു. എന്നാൽ പോലീസ് മെഡലിന് അർഹരായവരുടെ പേരും വിവരങ്ങളും ഫോട്ടോയും ഉൾപ്പെടുത്തി പൊതുഭരണ വകുപ്പ് ഇറക്കിയ ബുള്ളറ്റിൽ ജേക്കബ് തോമസിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പേരും സ്ഥാനപ്പേരും മാത്രമാണ്. മുംബൈയിലായതിനാലാണ് എത്താതിരുന്നതെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. വിശ്വാസത്തിന്റെ പേരിലുള്ള അക്രമം അംഗീകരിക്കാനാവില്ലെന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും സൂചനയായിരുന്നു മോദിയുടെ പ്രസംഗം. വിശ്വാസത്തിന്റെ പേരിൽ ഒരാളെ ആക്രമിക്കുന്നത് സന്തുഷ്ടി ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിൽ ഇത് അംഗീകരിക്കാനാവില്ല. സമാധാനവും ഐക്യവും സൗഹൃദവും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. ജാതിയും വർഗീയതയും രാജ്യത്തിനോ ജനങ്ങൾക്കോ യാതൊരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ലെന്നും മോദി വ്യക്തമാക്കി.
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരോട് നാടുവിടാൻ ആവശ്യപ്പെട്ട് നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ഐക്യ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും മോദി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഓക്സിജൻ ലഭിക്കാതെ നിരവധി കുട്ടികൾ മരിക്കാനിടയായ സംഭവം ദുരന്തം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിരപരാധികളായ നമ്മുടെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ മരിച്ചിരുന്നു. ദുരന്തം അതീവ ദുഃഖകരമാണ്. മരിച്ച കുട്ടികളുടെ കുടുംബത്തോടൊപ്പമാണെന്നും അവരുടെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യം നടുങ്ങിയ ഗോരഖ്പൂർ ദുരന്തത്തെക്കുറിച്ച് ആദ്യമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. എല്ലാവർക്കും തുല്യ അവസരമുള്ള പുതിയ ഇന്ത്യയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സുരക്ഷിതവും വികസിതവുമായ പുതിയ ഇന്ത്യയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനെതിരായ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നും മിന്നലാക്രമണം നടത്തിയ സൈനികരെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കശ്മീർ പ്രശ്നത്തിന് ബുള്ളറ്റുകൾ പരിഹാരമല്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങളും നടപടികളും മോദി പ്രസംഗത്തിൽ പരാമർശിച്ചു. ഗ്യാസ് സബ്സിഡി, സ്വച്ഛ് ഭാരത്, നോട്ട് അസാധുവാക്കൽ തുടങ്ങിയ നീക്കങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ചരക്കുസേവന നികുതി സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെയാണ് കാണിക്കുന്നത്. രാജ്യം ജി എസ് ടിയെ പിന്തുണച്ചെന്നും സാങ്കേതിക വിദ്യ ഇക്കാര്യത്തിൽ സഹായിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. നേരത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും മോദി പറഞ്ഞു. ആത്മഹത്യാ ഗെയിമായ ബ്ലൂ വെയിൽ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മേനകാ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബ്ലൂ വെയിൽ കളിച്ച് മുംബൈയിലും പശ്ചിമ ബംഗാളിലും രണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗെയിം നിരോധിക്കണമെന്ന് മേനകാഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. വിഷയവുമായി ബന്ധപ്പെട്ട മേനകാഗാന്ധി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെയും ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദിനെയും സമീപിച്ചു. ലോകത്ത് ഇതുവരെ ബ്ലൂ വെയിൽ കളിച്ച് 100-ലധികം ആളുകൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് കണക്കുകൾ. കുട്ടികൾ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നുണ്ടോ എന്നതിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ വയ്ക്കണമെന്നും മേനകാഗാന്ധി ആവശ്യപ്പെട്ടു. ഗെയിം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. അതിരപ്പള്ളി പദ്ധതി എൽ ഡി എഫിൽ സമവായമുണ്ടാകണമെന്ന് മന്ത്രി കെ രാജു. വിഷയത്തിൽ യു ഡി എഫുമായും ചർച്ച ചെയ്യണം. പദ്ധതിക്കായി ഒരു ചർച്ചയും വനവകുപ്പ് നടത്തിയിട്ടില്ലെന്നും കെ രാജു വ്യക്തമാക്കി. അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിയുടെ കാര്യത്തിൽ തുടർ നടപടികൾ തിടുക്കത്തിൽ വേണ്ടെന്ന് ഊർജ്ജവകുപ്പ് തീരുമാനിച്ചിരുന്നു. പദ്ധതിക്കുള്ള പാരിസ്ഥിതികാനുമതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. അതിരപ്പള്ളി പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ തുടങ്ങിയെന്നാണ് ഊർജ്ജവകുപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുന്നതിൽ ഇടതുമുന്നണിയിൽ ഭിന്നത നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനവും വേണം. മുന്നണിയിലും പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായ എതിർപ്പും സർക്കാർ നിരീക്ഷിക്കുകയാണ്. സിപിഐയും യു ഡി എഫും ശക്തമായി പദ്ധതിയെ എതിർക്കുന്നു. എന്നാൽ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കെ സി ബിയുടെയും ഊർജ്ജവകുപ്പിന്റെയും തീരുമാനം. നവഭാരത സൃഷ്ടിക്ക് വേണ്ടത് നമുക്ക് പരസ്പരമുള്ള കരുതലും പങ്കുവെക്കാനുള്ള മനസ്സുമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുതലിന്റെയും പങ്കുവെക്കലിന്റെയും പരസ്പരാശ്രയത്തിന്റെയും വികാരം പൊതുവിലുണ്ടായിരുന്നു. അയൽവാസിക്ക് ആവശ്യം വരുമ്പോൾ അവരെ നാം സഹായിച്ചാൽ സ്വാഭാവികമായും നമുക്ക് വേണ്ടപ്പോൾ അവരും നമ്മെ സഹായിക്കും. ഇന്ന് വൻകിട നഗരങ്ങളിൽ നമുക്ക് നമ്മുടെ അയൽക്കാർ ആരാണെന്ന് പോലും അറിയില്ല. ഗ്രാമങ്ങളിലാകട്ടെ നഗരങ്ങളിലാകട്ടെ കരുതലിന്റെയും പങ്കുവെക്കലിന്റെയും ആ വികാരം വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അസംഖ്യം സ്വാതന്ത്ര്യ സമര സേനാനികളോട് നാം കടപ്പെട്ടിരിക്കുന്നു. കിത്തൂരിലെ ചെന്നമ്മ റാണി, ജാൻസി റാണി ലക്ഷ്മിഭായ്, സർദാർ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ, ബിർസ മുണ്ട, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നായികയും രക്തസാക്ഷിയുമായ മാതംഗിനി ഹസ്ര, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ബാബ സാഹേബ് അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരെ നാം സ്മരിക്കേണ്ടതുണ്ട്. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ഇവർ നമുക്ക് പ്രചോദനമാകണം. സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ അനവധി പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നാം കൂടി ഇവയിൽ പങ്കാളികളായാലേ ഇവ വിജയപ്രദമാക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാനും അത് നടപ്പാക്കുന്നത് കർശനമാക്കാനും ആകും. എന്നാൽ നിയമം അനുസരിക്കുന്ന പൗരന്മാരായിരിക്കും നിയമം പാലിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണനായി പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഹരിഹരൻ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ ഉയർന്നിരുന്നു.
സ്യമന്തകം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് സംവിധായകൻ പറയുന്നത്. ചിത്രത്തിൽ ദാർശനികനായ യോദ്ധാവും കാമുകനുമായ കൃഷ്ണനാകുമെത്തുകയെന്നും ഹരിഹരൻ പറഞ്ഞു. സ്യമന്തകത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ഹരിഹരൻ തന്നെയാണ്. എന്നാൽ ഏത് ഭാഷയിലാണ് ചിത്രം ഒരുക്കുകയെന്നും കൂടുതൽ കാസ്റ്റിംഗും മറ്റും തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പോർട്സ് വാർത്തകൾ. യൂറോപ്യൻ പര്യടനത്തിന്റെ നെതർലൻഡ്സ് ലെഗിൽ ഇന്ത്യയ്ക്ക് രണ്ടാം ജയം. ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനെ 4-3 പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇന്നലെ നടന്ന മത്സരത്തിൽ 2-1 എന്ന സ്കോറിനാണ് ആതിഥേയരെ വീഴ്ത്തിയത്. ബെൽജിയത്തിനോട് ആദ്യ രണ്ടു മത്സരങ്ങളും പരാജയപ്പെട്ട ഇന്ത്യ അതേസമയം നെതർലൻഡ്സിനെ അട്ടിമറിക്കുകയായിരുന്നു. ഓസ്ട്രിയയുമായാണ് പരമ്പരയിലെ അവസാന മത്സരം. ഓഗസ്റ്റ് 16 ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. നെതർലൻഡ്സിലെ ആംസ്റ്റൺ ലീവിൽ വെച്ചാവും ഈ മത്സരം അരങ്ങേറുക. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ ഗുർജൻ സിംഗ് ആണ് ഇന്ത്യക്ക് ലീഡ് നൽകിയത്. പിന്നീട് 3 ക്വാർട്ടറുകൾ പിന്നിട്ടപ്പോൾ കൂടുതൽ ഗോളുകൾ നേടുവാൻ ഇരു ടീമുകൾക്കും ആയില്ല. ഇരുവശത്തേക്കും ഒട്ടേറെ ആക്രമണങ്ങൾ നടന്നുവെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. 4-ാം ക്വാർട്ടറിൽ 51-ാം മിനിറ്റിലാണ് മത്സരത്തിലെ 2-ാം ഗോൾ പിറന്നത്. മൻദീപ് സിംഗ് ഇന്ത്യയുടെ ലീഡ് 2-ആക്കി ഉയർത്തി. 58-ാം മിനിറ്റിൽ സാൻഡർ ഡീവിൻ ആണ് നെതർലൻഡ്സിന് ആശ്വാസ ഗോൾ നേടിക്കൊടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.